പതിനേഴ് വട്ടം ഡെയിലി ചോദിച്ചേ മതിയാവും ഹിദായത്ത്. കാരണം ഇത് ചെറിയ കാര്യമല്ല. നൂറുൻ യഖ്ദിഫുഹു അല്ലാഹു അലാ ഖൽബി മൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവൻ്റെ ഹൃദയത്തിൽ അല്ലാഹു ഇട്ടിരിക്കുന്ന ഒരു ചെറിയ പ്രകാശമാണിത്. എപ്പോൾ വേണമെങ്കിലും അണഞ്ഞു പോവാം. അല്ലാഹു നമ്മളൊക്കെ ആക്കട്ടെ. എപ്പോൾ വേണമെങ്കിലും പോവാം. അതുകൊണ്ട് ഞാൻ എപ്പോഴും എന്ത് ചോദിച്ചുകൊണ്ടിരിക്കണം, ഇത് സ്ഥിരപ്പെടുത്തി താ അല്ലാഹെന്ന് റബ്ബിനോട് ചോദിക്കണം. അത് ചോദിച്ചുകൊണ്ടേയിരിക്കണം, നിർബന്ധമാണ്. ഇല്ലെങ്കിൽ ഏത് നിമിഷവും പോവാം. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അത് നഷ്ടപ്പെട്ടാൽ പിന്നെ പോയി, ഈമാൻ പോയല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി ولا تموتن الا وانتم مسلمون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല രൂപപ്പെടുത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി. അല്ലാഹുവിനെ കൊണ്ടും അന്ത്യദിനത്തെ കൊണ്ടും വിശ്വസിക്കുന്നതാകുന്ന മുഅ്മിനീങ്ങളെ, ഈമാൻ പാരമ്പര്യമായി ലഭിച്ചവരെ, പുതുവിശ്വാസം കൈമുതലാക്കിയിട്ടുള്ള മുഅ്മിനീങ്ങളെ, ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി, അല്ലാഹുവിനെ ഭയപ്പെടേണ്ട രീതിക്ക് വ്യക്തമായ രീതിയിൽ ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകണേ. അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങളെ പരിപൂർണമായി ഏറ്റെടുക്കുകയും അവൻ വിരോധിച്ചിട്ടുള്ള സർവകാര്യങ്ങളെയും പരിപൂർണമായി ഒഴിവാക്കിക്കൊണ്ട് നിലകൊള്ളുകയും ചെയ്യണേ. വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. യഥാർത്ഥ മുഅ്മിനായിട്ടല്ലാതെ, യഥാർത്ഥ വിശ്വാസിയായിട്ടല്ലാതെ ഈ ലോകത്ത് നിന്ന് നീ വിട പറയരുതേ. യഥാർത്ഥ മുഅ്മിനായിട്ടല്ലാതെ നീ മരിക്കരുതേ, മരിക്കരുതേ. ശുദ്ധ ഖുർആൻ. അപ്പോൾ മുഅ്മിനായിട്ടല്ലാതെ ഈ ലോകത്തു നിന്ന് വിട പറയാൻ പാടില്ല. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അത് അനിവാര്യഘട്ടമാണ്, അനിവാര്യമാണ്. നിർബന്ധമായിട്ടും പടച്ചറബിനോട് എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കണം. പടച്ചറബ്, ഇമാ വഴിവഴപ്പിക്കല്ലേ അല്ലാ, ഇമാ നിലനിർത്തി തരണേ അല്ലാ. ഭയക്കേണ്ട വിഷയം തന്നെയാണ്, ചെറിയ കാര്യമല്ല. എത്ര വലിയ ആളുകളെ അല്ലാഹു പിഴപ്പിച്ചിട്ടുണ്ട്. നല്ലതുപോലെ കിതാബ് തിരിയുന്ന വലിയ പണ്ഡിതനായിരുന്നു ചേകന്നൂർ മൗലവി, പക്ഷേ അല്ലാഹു പിഴപ്പിച്ചില്ലേ. നമ്മൾ ചിന്തിക്കണം, നല്ല തിരിയുന്ന ആളാണ്. ഈ അടുത്തിടെ മരണപ്പെട്ടു പോയ ദക്ഷിണകേരള ജമിയത്തുലുലമയുടെ ആദരണീയനായ പ്രസിഡൻ്റ് ഭവനിരാകുന്ന ചേലക്കുളം ഉസ്താദ്, അവരുമൊക്കെ ആയിട്ട് ഒന്നിച്ച് പഠിച്ച വ്യക്തിയാണ് ബാക്കിയാത്തിൽ. അവർ തന്നെ അന്ന് പറയുന്നത്, മുമ്പ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പറഞ്ഞത് ഞാൻ എപ്പോഴും ഓർക്കുന്നു. നല്ലതുപോലെ കിതാബ് തിരിഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. കിതാബൊക്കെ നല്ലതുപോലെ അർത്ഥം വെക്കാറിയാം, തർക്കീബ് ഇഖ്റാബ് അറിയാം, എല്ലാ സംഭവങ്ങളും കിട്ടും. പക്ഷേ പടച്ചറബ് ഈമാൻ തെറ്റിച്ച് കളഞ്ഞു. നോക്കൂ, നിങ്ങൾ മൂന്ന് വക്കത്തെ നിസ്കാരമുള്ളൂ എന്ന് അദ്ദേഹം വാദിച്ചു. അവസാനം അദ്ദേഹത്തിൻ്റെ അഡ്രസ്സില്ല, എവിടെ പോയെന്നറിയാൻ വരാം. അള്ളാഹു എന്നേക്കുമായിട്ട് ഉന്മൂലനം ചെയ്തു. നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഏത് സമയത്ത് ഈമാൻ തെറ്റാം, എത്ര വലിയ വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ എന്ത് ചോദിച്ചത്, ഈമാൻ നിലനിർത്തി താ അല്ലാഹ് എന്ന് ചോദിച്ചത്. എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. സമയമില്ലാത്തതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഓതി ഞാൻ പറയാം. എത്രയോ സംഭവങ്ങൾ, ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാം ഈമാൻ നിലനിർത്തി തരണേ എന്ന് ചോദിച്ചവരാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ربي قد آتيتني من الملك وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما توفني مسلما وألحقني بالصالحين. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സലാം പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാ അധികാരത്തിൻ്റെ പരമോന്നത പദവിയിലേക്ക് എന്നെ നീ എത്തിച്ചു. അല്ലാ ഈജിപ്തിൻ്റെതാകുന്ന പ്രധാനമന്ത്രി പദത്തിലേക്ക് വരെ എന്നെ നീ എത്തിച്ചു റബ്ബേ. എനിക്ക് സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ നീ പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അല്ലാ ഫാത്തിറ സമാവാതി വൽ അർദ്,
ആകാശഭൂമികളെ മുൻ പ്ലാനിങ് ഇല്ലാതെ സൃഷ്ടിച്ചതാകുന്ന പടച്ച റബ്ബേ, അന്ത വലിയേ ഫി ദുനിയാവൽ ആഖിറാ, നീയാണ് എനിക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉള്ളതാകുന്ന രക്ഷകൻ, എനിക്കുള്ള സഹായി നീ മാത്രമാണ്. അല്ലാ എന്നെ മുസ്ലിമായി മുഅ്മിനായി മരിപ്പിക്കണേ. അല്ലാ ആരാണ് ദുആ ചെയ്യുന്നത്? യൂസുഫ് നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ എന്നെ മുസ്ലിമായി മുഅ്മിനായി മരിപ്പിക്കണേ. അല്ലാ പ്രവാചകനാണ് ചോദിക്കുന്നത്, ഈ ലോകത്തുള്ള മറ്റുള്ളതാകുന്ന ജനകോടികളെ കൂടി പരിശുദ്ധ ദീനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആൽ നിയോഗിച്ചിട്ടുള്ളതാകുന്ന പ്രവാചകനാകുന്ന യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹു ോട് ചോദിക്കുകയാളിഹീങ്ങളോടൊപ്പം ചേർക്കുകയും ചെയ്യണേ അല്ലാ എന്ന് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം പഠിച്ചു വെക്കണം. കാരണം എന്താ? ഏത് നിമിഷവും പിഴച്ചു പോകാം. പ്രവാചകനാകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദിച്ചു, പ്രവാചകനാകുന്ന യൂസുഫ് നബി അലൈഹിസ്സലാമും ചോദിച്ചു, അല്ലാഹു എന്നെ നീ മോമിനായി മരിപ്പിക്കണേ. അല്ലാ മനസ്സിലാക്കണം നമ്മൾ. പോരെ സഹോദരങ്ങളെ, ഇതിനേക്കാൾ വലുതെന്താ? ഒരിക്കലും പിഴയ്ക്കൂല. മാസൂമിങ്ങളാണ്, പാപസുരക്ഷിതരാണവർ. അവരെന്തിനാ അങ്ങനെ ദുആ ചെയ്യുന്നത്? ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുക. നമ്മൾ ദുആ ചെയ്യണം. നമ്മൾ ദുആ ചെയ്തില്ലെങ്കിൽ പോകും, പ്രശ്നത്തിലകപ്പെടും, നമ്മൾ ഈമാൻ തെറ്റിപ്പോവും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ, അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. പഴപ്പിക്കാൻ ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നൽ അബദ ഇദാ കാന ഇൻദൽ മൗത് ദഖല അലൈഹി ശൈത്താനാൻ. ഒരടിമ ഈ ലോകത്ത് നിന്ന് വിട പറയാനുള്ള സന്ദർഭമാകുമ്പോ രണ്ട് പേര് രണ്ട് പിശാചുക്കൾ അവരുടെക്കലേക്ക് കടന്നു വരുമത്രേ. എന്നിട്ടവർ രൂപം മാറുകയാണ്, വാപ്പയുടെയും ഉമ്മയുടെയും രൂപത്തിൽ അതാ കടന്നു വരുകയാണ്. ആ മനുഷ്യന്റെ അടുക്കൽ രണ്ട് പിശാചുക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വലതുവശത്തിരിക്കുന്നതാകുന്ന പിശാച് വാപ്പയുടെ രൂപത്തിലാണ് നിലകൊള്ളുന്നത്. എന്നിട്ട് ആ മനുഷ്യനോട് പറയുമത്രേ, യബ്ന ആദം യാ ബുനയ്യാ ഇന്നീ കുന്തു അലൈക ശഫീഖ വലക മുഹാമിയ. പൊന്നുമോനെ, നിനക്ക് വേണ്ടിയിട്ടാണ് ഈ ഉപ്പ കഷ്ടപ്പെട്ടിട്ടുള്ളത്, പ്രയാസം സഹിച്ചിട്ടുള്ളത്, ത്യാഗം സഹിച്ചിട്ടുള്ളത്, പകലന്തിയോളം പാടത്തും പറമ്പത്തും പണിയെടുത്തത് പൊന്നുമോനെ നിനക്ക് വേണ്ടിയാണ്, നിനക്ക് വേണ്ടിയാണ്. ജൂതന്മാരുടെ മതത്തിന്മേൽ നീ മരിക്കണേ പൊന്നുമോനെ, വിശുദ്ധ ഇസ്ലാമിനെ നീ തള്ളിപ്പറയണേ പൊന്നുമോനെ. ആരാണ് പറയുന്നത്? ഓരോരുത്തരുടെയും അടുക്കൽ സ്വന്തം പിതാവിൻ്റെ രൂപത്തിൽ പിശാച് കടന്നു വരുമേ എന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. ഈ കൊടുങ്ങല്ലൂരിലുള്ളതാകുന്ന അഞ്ചങ്ങാടിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളതാകുന്ന സഹോദര സഹോദരിമാർക്കിടയിലേക്ക് മാത്രമല്ല, ലൈവായി കേട്ടുകൊണ്ടിരിക്കുന്നതാകുന്ന സത്യവിശ്വാസികളുടെ അടുക്കലേക്ക് മാത്രമല്ല, ലോകത്തുള്ളതാകുന്ന സർവരാകുന്ന മനുഷ്യരും ഈ ലോക
ലോകത്ത് എന്ന് പട പറയുന്ന സമയത്ത് അവൻ്റെ അടുക്കൽ രണ്ട് മനുഷ്യരുടെ കോലത്തിൽ അതാ രണ്ട് പിശാചുക്കൾ കടന്നു വരുവയാണ്. ഒന്നാമത്തത് മനുഷ്യ രൂപത്തിൽ കടന്നു വരുന്നത് ഉപ്പയുടെ രൂപത്തിലുള്ളതാകുന്ന പിശാചാണ്. അവനോട് നിർബന്ധിക്കുകയാണ്, പൊന്നുമോനെ നിനക്ക് വേണ്ടിയാണ് ഈ ഉപ്പ കഷ്ടപ്പെട്ടത്. മുത്താല യഹൂദ് യഹൂദികളുടെ ദീനിന്മേൽ നീ മരിക്കണേ പൊന്നുമോനെ. ഫഹുവ ഖൈറുൽ അദിയാ, ഏറ്റവും നല്ല മതമാണ് എന്ന് ആ പിശാച് പറയുമേ അവരോടെന്ന്. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. وأما الذي على شماله فهو على صورة أمه. ഇടത് ഭാഗത്ത് നിലകൊള്ളുന്നതായ പിശാച് അവൻ്റെ ഉമ്മയുടെ രൂപത്തിലാണ് നിലകൊള്ളുന്നത്. അവൻ്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ്, പൊന്നുമോനെ എൻ്റെ മടിത്തട്ട് നിനക്ക് ഞാൻ വിരിപ്പായി നൽകിയിട്ടുള്ളതായിരുന്നു. എൻ്റെതാകുന്ന മുല ഞാൻ നിനക്ക് നൽകിയിട്ടുള്ളത് ധാരാളം കുടിനീരിനായിട്ടായിരുന്നു. എത്രയേറെ സഹിച്ചിട്ടാണ് ഈ ഉമ്മ നിന്നെ വയത്തിൽ ചുമന്നിട്ടുള്ളത്. എൻ്റെ വയറ് നിനക്കുള്ള പാത്രമായി ഞാൻ കൊണ്ടു നടന്നില്ലയോ. 9 മാസം 10 ദിവസം നിന്നെ ഞാൻ ഗർഭം ചുമന്നുകൊണ്ട് നടന്നില്ലയോ പൊന്നുമോനെ. വർഷങ്ങളോളം നിന്നെ ഞാൻ കൊണ്ടു നടന്നില്ലയോ. 1 വർഷത്തോളം ചുമന്നതാകുന്ന ഉമ്മയെ നീ അനുസരിക്കണേ പൊന്നുമോനെ. ക്രൈസ്തവ മതത്തിന്മേൽ നീ മരിക്കണേ മരിക്കണേ. സ്വന്തം ഉമ്മ വന്നുകൊണ്ട് പിശാചന്റെ രൂപത്തിൽ മനുഷ്യരോട് പറയുന്നതാകുന്ന ഘട്ടമാണ് ഇദാ കാന ഇന്ദൽ മൗത്ത്. മരണാസന്ന വേളയിൽ ഓരോരുത്തരുടെ ചാരത്തേക്കും എൻ്റെ അടുക്കലേക്കും നിങ്ങളുടെ അടുക്കലേക്കും വാപ്പയും ഉമ്മയുടെയും രൂപത്തിൽ പിശാച് കടന്നു വന്നുകൊണ്ട് നിർബന്ധിക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. എന്താ ഈ പറഞ്ഞത്? മരിക്കുന്ന സമയത്തും വെറുതെ വിടൂല എന്നർത്ഥം. ആ സമയത്തും വരികയാണ് വാപ്പാടെയും ഉമ്മാടെയും കോലത്തിൽ. കാരണം അവർ പറഞ്ഞ എന്തായാലും അനുസരിക്കുമല്ലോ, അനുസരണയുള്ള മക്കളാണെങ്കിൽ. അനുസരണയുള്ള മക്കളാണ് എന്തായാലും അനുസരിക്കും. അതുകൊണ്ട് വാപ്പാടെ ഉമ്മായിയുടെ രൂപത്തിൽ പിശാചു വരും. പിശാചിന് കൊലം മാറാൻ പറ്റുമല്ലോ. യതശക്കലു ബി അഷ്കാലി മുഖ്തലിഫത്തിൻ ഹത്തൽ കൽബ വൽ ഖൻസീർ. നായയുടെയും അതുപോലെ തന്നെ പന്നിയുടെയും രൂപത്തിൽ വരെ കൊലം മാറാൻ സാധിക്കും ആർക്ക്? പിശാചിന്. മലക്കുകൾക്കോ? ഓയിറൽ കെൽബി വൽ ഖൻസീർ. നായയും പന്നിയും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കോലത്തിലും ആര് വരാം? ആര് വരാം പറയു? മലക്കുകൾക്ക് വരാൻ പറ്റും. മനുഷ്യൻ്റെ രൂപത്തിൽ വരാം, ഇന്ന ആളുടെ രൂപത്തിൽ വരാം, വേറെ ആരുടെ രൂപത്തിലൊക്കെ വരാം. അതൊക്കെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. പിശാചിനോ നായയും പന്നിയുടെയും കോലത്തിൽ വരെ വരാം. വാപ്പാടെയും ഉമ്മാടെയും കോലത്തിൽ വരും. വന്നിട്ട് മരിക്കാൻ കിടക്കുക, അവൻ്റെ അടുക്കൽ വന്നിട്ട് പറയും, വാപ്പ പറയും, മോനെ ജൂതന്മാരുടെ മതത്തിലോട്ട് നീ പോയിക്കോ, അതാ നല്ലത്, ഏറ്റവും നല്ല മതം അതാ, ഇത്രയും നാളെ ഞാൻ നിന്നെ വെറുതെ പിഴപ്പിച്ച, നീ അതിലേക്ക് പോയിക്കോ. ലാസ്റ്റ് അപ്പോൾ ഇവൻ അവസാന സമയത്ത് കരിമതില്ലാതെ മരിക്കാൻ, നഊദു ബില്ല, അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതാണ് എന്ന് പറയാൻ കാരണം. അന്തിമ വിജയം മുത്തഖീങ്ങൾക്കാണ്. പടച്ചറബിനെ പേടിച്ച് ജീവിച്ചവർക്ക് മാത്രമേ ആ സമയത്ത് ഈമാ മുറുകെ പിടിക്കാൻ പറ്റുള്ളൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ സമയത്ത് പിഴപ്പിക്കാൻ പറ്റാതെ പറ്റുള്ളൂ. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അത്തഹിയാത്ത് കഴിഞ്ഞാൽ നിങ്ങൾ 4 കാര്യങ്ങളെ തൊട്ട് കാവൽ തേടാതെ അത്തഹിയാത്ത് അവസാനിപ്പിക്കരുത്. ഹബീബ് റസൂലുള്ളാഹി. അത്തഹിയാത്തിൽ നിന്ന് വിരമിച്ചാൽ എത്ര കാര്യങ്ങളെ തൊട്ട് കാവൽ തേടണം പറയൻ? 4 കാര്യങ്ങൾ. ദാദാ ഏതൊക്കെയാണത്? قال رسول الله صلى الله عليه وسلم نبينا رسول الله صلى الله عليه وسلم തങ്ങൾ പറയുകയാണ്, اذا فرغتم من التشهد الاخير നിങ്ങൾ വിരമിച്ചു കഴിഞ്ഞാൽ തഅവദൂ മിൻ അർബ, 4 കാര്യങ്ങളെ തൊട്ട് കാവൽ തേടണേ എന്ന് ഹബീബുനാ ശഫീഉ നവാസ് അവാർഡ് കൊടുക്കണം നാളെ തന്നെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അത് ശ്രദ്ധിക്കുന്നുള്ളതുകൊണ്ടാണല്ലോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ.
اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. الله ده جودي كاده أوسانة التحيات اللي لنا بيرمي كم بادي لا. مرد إيشان سكري كم بار أندامة ركعات اللي لنا هذا أدي تتحياتنا هذا لا. ലാസ്റ്റ് റക്അത്ത് എല്ലാപ്പോഴും നമ്മൾ ലാസ്റ്റ് തഹിയ്യാത്ത് ഉണ്ടല്ലോ, അതാണ് അവസാനത്തെ തഹിയ്യാത്ത്. എന്തിനാണ് ഞാൻ ഇങ്ങനെ ഇത്രത്തോളം പറയുന്നത്? അറിയുന്നവരാണെങ്കിൽ പോലും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. നോടി ശ്രദ്ധിക്കണം. അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിൻ അദാബിൽ ഖബർ. അല്ലാഹുവേ, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു. വമിൻ അദാബിന്നാർ, നരകത്തിന്റെ ശിക്ഷയെ തൊട്ട് നിന്നോട് കാവൽ തേടുകയാണ് അല്ലാ. രണ്ട് കാര്യത്തെ തൊട്ട് കാവൽ തേടി, ഒന്ന് ഖബർ, മറ്റൊന്ന് നരകം. വമിയും ഫിത്തിനത്തിൽ മഹിയ വൽമമാത്, ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലും മരണാസന്ന വേളയിലുമുള്ളതാകുന്ന ഫിത്തിനകളെ തൊട്ട് നിന്നോട് കാവൽ തേടുന്നു അല്ലാ. അതാണ് മൂന്ന്. ജീവിച്ചിരിക്കുന്ന കാലയളവിലുള്ള മുഴുവൻ ഫിത്തിനകളും മരണാസന്ന വേളയിലുള്ള ഫിത്തിന അല്ലാ. അപ്പൊ നമ്മുടെ വിഷയമായി, അപ്പായുടെ ഉമ്മയുടെയും കോലത്തിൽ പിശാജ് വന്നിട്ട് ഫിത്തിനയാക്കുക, ഒരു ഫിത്തിനാണല്ലോ, ഒരടങ്ങേറാക്കാണ്. അറിയാതെ പെട്ടുപോയാൽ പോയി, അതുവരെയുള്ള ഈമാ നഷ്ടപ്പെട്ടു പോവും. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? അത്തഹിയാത്തിൽ എപ്പോഴും നിസ്കാരത്തിൽ കാവൽ തേടിയിട്ട് വേണം നീ സലാം വീട്ടാൻ. ഹബീബ് റസൂലുള്ളാഹി, മനസ്സിലാക്കണം. കാരണം ഈ നിസ്കാരം എന്തായാലും നിനക്കുണ്ട്. നീ മോമിനാണ്, മുത്തഖിയാണ്. മോമിനാണെങ്കിൽ നിസ്കാരം നിലനിർത്തുന്നവനാണ്, ഇല്ലേ? യഥാർത്ഥ മോമിനാരാണ്? അല്ലദീന യുഖീമൂന സ്വല, നിസ്കാരം നിലനിർത്തുന്നവനാണ്. നിസ്കരിക്കുന്നവനാണ് എങ്കിൽ അതിൽ അവസാനത്തെ അത്തഹിയാത്തിൽ എന്തിനെ തൊട്ട് നീ കാവൽ തേടും? ജീവിച്ചിരിക്കുന്ന കാലയളവിലും മരണാസന്ന വേളകളിലുമുള്ളതാകുന്ന സർവ്വവിധ ഫിത്തിനകളെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ തേടുന്നു അല്ലാ. ഇത് ചോദിക്കണമെന്ന് ഹബീബ് റസൂലുള്ളാഹി. മരണാസന്ന വേളയിലുള്ള ഫിത്തിന ഇതാണ്, അവസാനം തെറ്റിപ്പോവുക, അന്തിം മോശമാകുക. കുറെ പഠിച്ചു, അവിടെ ഇവിടെയൊക്കെ ഓതി, അവസാനം ഹറാബായി, അല്ലാഹു ആക്കട്ടെ, അന്തിം മോശമാകുക. അതുകൊണ്ട് തന്നെ കാവൽ തേടണേ, കാവൽ തേടണേ. വമിൻ ഫിത്നത്തിൽ മസീഹിദ്ദജ്ജാൽ, നാലാമത് ഏതാണ്? ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട് കാവൽ തേടണേ. ഇനി വരാനിരിക്കുന്നതാണ് ദജ്ജാൽ. ആ ദജ്ജാലിന്റെ രംഗപ്രവേശനം വരും, അതിനെ തൊട്ട് കാവൽ പടച്ചറബ്ബെ, അതിനെ തൊട്ടും ഞങ്ങളെ നീ കാക്കണേ. അവൻ വന്നു കഴിയുമ്പോൾ വഴിപിഴപ്പിക്കും, ഈമാൻ പറ്റിക്കും. അവൻ്റെ പരിപാടി അതാണ്. അവൻ വന്നിട്ട് എന്ത് പറയും? ഞാനാണ് റബ്ബ് എന്ന് പറയും. ദജ്ജാൽ വന്നാൽ എന്താ പറയുന്നത്? ഞാനാണ് റബ്ബ്, വിശ്വസിച്ചോളാൻ പറയും. വിശ്വസിക്കാത്തവൻ്റെ കാലിൽ പിടിച്ച് കീറി വിടുകയാണ്, രണ്ട് പാർശ്വമാക്കി വിടും, വലിച്ചു കീറി വിടും, കൊന്നുകളയും. വിശ്വസിക്കാത്ത ഒരൊറ്റ ഒരാളെയും ഭൂമിയിൽ ബാക്കിയാക്കൂല, എല്ലാവരും കൊന്നുകളയും. അവസാന കാലഘട്ടമാകുമ്പോൾ ദജ്ജാൽ വരും. അതുകൊണ്ട് ആ ദജ്ജാലിനെ തൊട്ട് കാവൽ തേടുകയാണ് അത്തഹിയാത്തിൽ. കാരണം അവനും എന്താണ്? ഈമാനിനെ തെറ്റിക്കുന്നവനാണ്. അവനും വന്നിട്ട് എന്താ പറയുന്നത്? ഞാനാണ് റബ്ബ് എന്ന് പറയും. അപ്പം നിൻ്റെ ഈമാൻ തെറ്റരുത്, നീ അവിടെ എന്ത് മുറുകെ പിടിക്കണം, നീ അല്ല റബ്ബ് എന്ന് പറയാൻ നിനക്ക് തൻ്റെ ഇടമുണ്ടാവണം. അതിനാണ് ഈ നിസ്കാരത്തിലൂടെ നീ കാവൽ തേടി പഠിക്കുന്നത്. അല്ലാഹു തൗഫീക് തരട്ടെ. അതുകൊണ്ട് ഇത് റാഹത്തായിട്ട് ചോദിക്കണം. ഇതിങ്ങനെ ഇങ്ങനെ നോക്ക്, ക്ലോക്കിലോട്ടാണ് നോക്കുന്നത്. നിസ്കാരം കഴിഞ്ഞ് കുറേ നേരം ആയല്ലോ, വലിയൊരു എന്താ സലാം വിട്ടാത്ത അവസ്ഥ. ഇടയ്ക്കിടയ്ക്ക് കോങ്ങണ്ണിട്ടിട്ട് ക്ലോക്കായല്ല. തറാവീകരിക്കുമ്പോൾ രണ്ടര കാത്ത് കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് എങ്ങോട്ടാണ്? ബ്ലോക്കയിലോട്ട്. ഓരോ രണ്ടര കാത്ത് കഴിയുമ്പോൾ ഇതാ നോക്കുന്നു. 20 കാത്ത് കഴിയുമ്പോൾ നോക്കും. ശ്രദ്ധിച്ചിട്ടില്ലേ, വലിയ അഖ്ലാസുള്ള ടീമൊക്കെയാണ് നേരത്തെ വന്ന് ഫ്രണ്ടിൽ ഇരിക്കുക. ഏഴരയ്ക്കൊക്കെ വന്നിരുന്ന് സഫിരുന്ന് മുസല്ലയൊക്കെ വിരിച്ച് അത്രയൊക്കെ എടുത്ത് മുന്നിൽ വെച്ച് ഒരു അഞ്ച് കുപ്പി വെള്ളമൊക്കെ വെച്ച് കാര്യമായിട്ടിരിക്കുക. കണ്ടു കഴിഞ്ഞാൽ ഓർക്കും ഇനി സുബ കഴിഞ്ഞാൽ പോകുള്ളൂ. ആ കൊലത്തിലേ ഇരിക്കുന്നു. എന്നിട്ടും നിസ്കാരം കഴിഞ്ഞുകൊണ്ട് ആദ്യം ബ്ലോക്കയിലോട്ട് നോക്കുക. രണ്ട് മിനിറ്റ് കൂടിപ്പോയോ, ഇതാണ് നമ്മുടെ കൗമ്. ഒരു ഇതിലാത്തില്ല, മൈ കാട്ടിക്കൂട്ടൽ മാത്രം, ജനങ്ങളെ കാണിക്കാൻ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പുറംപൂച്ച് കാണിക്കുകയാണ്. നിങ്ങളോർത്ത് നിന്ന് ഉസ്താമാർക്ക് തിരിയുന്നില്ലെന്നോ?
ഏറ്റവും നല്ലപോലെ നമ്പർ വൺ ആയിട്ട് തിരിഞ്ഞേക്കുന്നത്. ഞങ്ങൾ പിന്നെ തിരിയാത്ത പോലെ അഭിനയിക്കും. അങ്ങനെയാണ്, അങ്ങനെ അങ്ങ് പൊയ്ക്കോട്ടെ എന്ന് കരുതി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ചില ആൾക്കാരുണ്ട് ഇങ്ങനെ കാട്ടിക്കൂട്ടൽ, ആ വേറൊരു വിഷയം പോട്ടെ. അള്ളാഹു നമ്മളെയൊക്കെ ഇഖ്ലാസ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ആരുടെ ഇഖ്ലാസ് ഇളക്കാൻ നിൽക്കണ്ട. നമ്മളെയൊക്കെ അള്ളാഹു സാലിഹീൻ ഉൾപ്പെടുത്തുമാറാവട്ടെ, അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ അമലുകളെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. അവരുടെ അമലുകൾ അള്ളാഹു കബൂലാക്കട്ടെ. പോരായ്മകൾ അള്ളാഹു പരിഹരിച്ചു തരട്ടെ. അല്ലേ, അങ്ങനെ ഉണ്ടാവും, സ്വാഭാവികമാണ്. അപ്പം ശ്രദ്ധിക്കണം നമ്മൾ. നമ്മളെപ്പോഴും സദാസമയം നമ്മുടെ ഈമാൻ ഊരപ്പെടാതിരിക്കാൻ വേണ്ടി സദാസമയം ശ്രദ്ധിക്കണം. അതിനുവേണ്ടി ബദ്ധശ്രദ്ധ പതിപ്പിക്കണം. ഇല്ലെങ്കിൽ വലിയ വിഷയം തന്നെയാണ്, ആക്കിബത്ത് മോശമായിപ്പോവും, അന്ത്യമോശമായിപ്പോവും. ഉറപ്പാൻ അന്ത്യം രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടു, പിന്നീട് അങ്ങോട്ടുള്ള ജീവിതവും സന്തോഷകരമാണ്. ആക്കിബത്ത് നന്നായാൽ രക്ഷപ്പെട്ടില്ലേ? അള്ളാഹു നമ്മളെ സ്വാലിഹീൻ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുവേ ഞങ്ങളെ നീ സ്വാലിഹീൻ ഉൾപ്പെടുത്തണേ. അല്ലാ, അന്തിമ വിജയം മുത്തഖീങ്ങൾക്കാണെന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ വിഭാഗത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ. അല്ലാ, നീ ഉൾപ്പെടുത്തണേ. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അതിനെന്ത് വേണം? നമ്മുടെ ജീവിത ശൈലി നന്നാക്കണം. ഇപ്പോഴുള്ള ഈ കോലോ രൂപമൊക്കെ ഒന്ന് മാറ്റി നമ്മളാ റമദാനിൽ പള്ളിയിൽ പോയിരുന്നത് പോലെ ജമാഅത്ത് വീണ്ടും നമ്മൾ ശ്രദ്ധ വെക്കണം. ഇപ്പം റമദാൻ കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയ പോലെയായി, പള്ളികളൊക്കെ കാലിയായി. നമ്മൾ ആ ഒരു ശീലം തന്നെ പിടിക്കുന്നത്, അങ്ങനെ ആകാൻ പാടില്ല. പണ്ട് നമ്മളെല്ലാവരും കളിയാക്കുമായിരുന്നു. എന്ത്, അവന് RSP ടീം, റമദാൻ സ്പെഷ്യൽ പാർട്ടിയാണ്. ഇപ്പം ഈ കൂട്ടത്തിൽ നീയും പെട്ടു എന്നുള്ളത് നീ പോലും അറിയുന്നില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പണ്ട് അവനെങ്ങനെ കളിയാക്കി കളിയാക്കി ഇപ്പം നമ്മളെല്ലാവരും അതിനകത്ത് ഉൾപ്പെട്ടു. നമ്മളെല്ലാവരും ഇപ്പോൾ റമദാനിലെ വള്ളി പോകും, ആ ഒരു അവസ്ഥയിലേക്കെത്തി. അല്ലാത്തവർ എത്ര ആളുകൾ ജമാഅത്ത് ശ്രദ്ധിക്കുന്നവരുണ്ട്? സുബഹി മുതൽ ഇശാ വരെ ഇന്ന് ജമാഅത്ത് ശ്രദ്ധിച്ചവർ എത്ര പേരെന്ന് ചോദിച്ചാൽ, ഞാൻ ചോദിക്കുന്നില്ല, എത്ര പേർക്ക് കൈയുയർത്താൻ സാധിക്കും? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കും. നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? നമ്മൾ ഈ കഴിഞ്ഞ റമദാൻ കൊണ്ട് വിജയിച്ചവരാണോ? ലൈലത്തുൽ ഖദ്ർ കണ്ടുമുട്ടിയവരാണോ? നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മൾ നന്നായി തീർന്നിട്ടുണ്ടോ? നമ്മുടെ നമസ്കാരങ്ങളൊക്കെ കൃത്യതയായിട്ടുണ്ടോ? ഓരോരുത്തരും അവരവരുടെ അമലുകളെ ഒന്ന് വിചിന്തനം നടത്തുക. നാളെ ആഖിറത്തിലേക്ക് എന്തെങ്കിലും ഉപയുക്തമാകുന്ന രണ്ട് റക്കാത്ത് നിസ്കാരമെങ്കിലും നമുക്കൊന്ന് മാറ്റിവെക്കാനുണ്ടോ സഹോദരങ്ങളെ? നമ്മൾ ആവശ്യമില്ലാതെ ഫനായും ഫസാദും പറഞ്ഞ് നടക്കല്ലേ? നമ്മുടെ ആക്കിബത്ത് മോശമാക്കുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കല്ലേ? കള്ളുകുടിക്കുന്ന ആളുകൾ എത്ര ആളുകൾ ഇപ്പോഴുമുണ്ട്? ലഹരി തുടങ്ങുന്ന ആളുകൾ എപ്പോഴുമുണ്ട്? എത്ര ആളുകളാണ്? എത്ര ചെറുപ്പക്കാരാണ്? സ്കൂളിൽ പഠിക്കുന്ന, കലാലയങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പോലും ലഹരി ഉൽപ്പന്നങ്ങൾ കടിമപ്പെട്ടുകൊണ്ടും അത് കച്ചവടം ചെയ്തുകൊണ്ട് നിലകൊള്ളുന്നതാകുന്ന മുസ്ലിം സഹോദര സഹോദരിമാർ വരെ നിലകൊള്ളുന്നില്ലേ? ഈ അടുത്തിടെയല്ലേ ഗവൺമെൻറ് പോലീസ് ഉദ്യോഗസ്ഥർ പിടിച്ചത്? കൊച്ചിയിൽ വെച്ചുകൊണ്ട് കണ്ണൂരിലുള്ളതാകുന്ന ഒരു കുടുംബത്തെ, ദമ്പതിമാരാണ്, വാപ്പായും ഉമ്മായും കൂടി, എന്താ പരിപാടി? മാരകമാകുന്ന MDMA എന്ന് പറയുന്ന ലഹരി ഉൽപ്പന്നത്തിൻ്റെ ബിസിനസ്സാണ്. ഭാര്യയും ഭർത്താവും കൂടി, അതാകുമ്പോൾ ആരും സംശയിക്കൂലല്ലോ, വളരെ റാഹത്ത്. ആരെങ്കിലും കിട്ടുവാണെങ്കിൽ ആയത്ത് ഓതി കൊടുക്കും, ബാക്കിയുള്ള സമയത്ത് ഇത് തന്നെ പരിപാടി. അള്ളാഹു ആക്കട്ടെ. അയാളെ കണ്ടാലോ നല്ലൊരു ചെറിയ താടിയൊക്കെ ഉണ്ട്, കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിടിച്ച് ചീഫ് ഇമാമാക്കും. അങ്ങനത്തെ ഒരു ചെറിയ താടിയൊക്കെ ആയിട്ട് നടക്കുക കാര്യമായിട്ട്. എന്താ പരിപാടി? എന്താണ് നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ? എവിടെ എത്തിപ്പോയി? നമുക്ക് മരിക്കണമെന്നുള്ള ഒരു ചിന്തയുണ്ടോ സഹോദരങ്ങളെ? ചിന്തിക്കാൻ നമുക്ക് ആർക്കെങ്കിലും അങ്ങനെയുണ്ടോ? അടുത്ത സെക്കൻഡിൽ ഞാൻ മരിക്കുമെന്നുള്ള ചിന്തയുള്ള എത്ര ആളുകളുണ്ട്? ഞാനടക്കം നമ്മളെല്ലാവരും നാളെ ഈ ലോകത്തുണ്ടാകുമെന്നുള്ളൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മളെപ്പോഴേ നന്നായി പോയേനെ. ഉറപ്പായിട്ട് നന്നാകും. അതുകൊണ്ടല്ലേ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, സർവസുഖങ്ങളും ആസ്വാദനങ്ങളും മുറിച്ചു കളയുന്നതാകുന്ന മരണത്തെ പറ്റി ചിന്തിക്കണേ. സർവസുഖങ്ങളും ആസ്വാദനങ്ങളും മുറിച്ചു കളയുന്നതായ മരണത്തെ പറ്റി ചിന്തിക്കണേ എന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, യാ റസൂലുള്ളാഹി, നബിയേ, ഹൽ യഹ്ശുറു മഅ ശുഹദാഇ അഹദുൻ
നാളെ ശുഹദാക്കളോടൊപ്പം ആരെയെങ്കിലും ഈ ദുനിയാവിൽ നിന്ന് അവരോടൊപ്പം ഒരുമിച്ച് കൂട്ടുമോ? ശുഹദാക്കളോടൊപ്പം നാളെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടുമോ? അവരോടൊപ്പം സ്വർഗത്തിലേക്ക് കടക്കാൻ സാധിക്കുന്നതായ ഒരു വിഭാഗം ഈ സമൂഹത്തിലുണ്ടോ? ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞു തരുമോ റസൂലേ? ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ ശുഹദാക്കൾക്ക് കിട്ടുന്ന വർണ്ണമായ പ്രതിഫലം കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ടതാകുന്ന മഹദി അവർകൾ ചോദിക്കുകയാണ്, കാരണം വിശുദ്ധമായ ഇസ്ലാമിൻ്റെ ധർമ്മസമരത്തിലേക്ക് പോകാൻ ഞങ്ങൾക്ക് സാധിക്കില്ല, പോർക്കളത്തിലേക്ക് പോയി അടരാടാൻ ശത്രുക്കളോട് മടരാടാൻ ഞങ്ങൾക്ക് കൊതിയുണ്ട് റസൂലേ. പക്ഷെ പോർക്കളത്തിൽ പോയിക്കൊണ്ട് വീരശൂര പരാക്രമികളെ പോലെ ഒരു വാളെടുത്തുകൊണ്ട് വീശാൻ ഞങ്ങൾക്ക് സാധിക്കില്ലല്ലോ റസൂലേ. അതുകൊണ്ട് തന്നെ യുദ്ധത്തിൽ അടരാടാനുള്ള കൊതി ഞങ്ങൾക്കുണ്ട്. ആ യുദ്ധത്തിൽ ഷഹീദാകുന്ന ശുഹദാക്കൾക്ക് നാളെ കിട്ടുന്ന സമുന്നതമാകുന്ന പദവി, ആ ഒരു പദവി കിട്ടാൻ എന്ത് ചെയ്യണം റസൂലേ? ആർക്കാണത് കിട്ടുക ഹബീബേ എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ ചോദിക്കുമ്പോൾ ആദരമായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അഞ്ചങ്ങാടിയിലുള്ള ഓരോ സഹോദര സഹോദരിമാരും കാതുകൊടുത്തുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണേ, ഹൃദയം കൊടുത്തുകൊണ്ടൊന്ന് ചിന്തിക്കണേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആർക്കെന്നറിയുമോ? ആർക്കെന്നറിയുമോ? ആരെങ്കിലും ഒരു ദിവസം രാവും പകലുമായി 20 പ്രാവശ്യം മരണത്തെ പറ്റി ചിന്തിച്ചാൽ അവന് ശുഹദാക്കളോടൊപ്പമാണ് പദവിയെന്ന് പഠിച്ചു വെക്കേണ്ട പാഠമാണ്, പാഠമാണ്. ആർക്കാണ് സാധിക്കുക സഹോദര? ആർക്കാണ് സാധിക്കുന്നത് സഹോദരി? വെല്ലുവിളിക്കുകയാണ് കുമ്മനം ഉസ്താദ്. എന്തിനു വേണ്ടിയാണ് നാളെ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹുവിനൊപ്പം പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഉഹദിൽ രണാങ്കണത്തിൽ ശത്രുക്കളുടെ വെട്ടേത്തുകൊണ്ട് വീരമൃത്യു വരിച്ചതാകുന്ന മിസ്അബ് ബിനു ഉമൈറ റളിയല്ലാഹുവിനൊപ്പം സ്വർഗം പുൽകാൻ അല്ലാഹു സുബ്ഹാനഹു വതആല അവസരം നൽകുന്ന വിഭാഗം ആരെന്നറിയുമോ? ഒരു ദിവസം രാവും പകലും 24 മണിക്കൂറുകൊണ്ട് 20 പ്രാവശ്യം മരണത്തെ പറ്റി ചിന്തിച്ചവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഒരുമിക്കുമേ സ്വർഗത്തിലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി അല്ലാഹു തൗഫീഖ് തരട്ടെ. മരണത്തെ പറ്റി ഓർത്താ മതി, എന്നാ തന്നെ കൂലി. അല്ലാഹു തൗഫീഖ് തരട്ടെ. കാരണം എന്താ, ഒരു ദിവസം മരണത്തെ പറ്റി 20 പ്രാവശ്യം അങ്ങനെ ഓർക്കുമ്പോൾ തന്നെ നന്നാവും. ഒറ്റവട്ടം ഓർത്താൽ തന്നെ നന്നാവും. ഉദാഹരണത്തിന് നമ്മുടെ വാപ്പ മരിച്ചു, അല്ലാഹു അവർക്കൊക്കെ ആഫിയത്ത് നൽകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആഫിയത്തും മരണപ്പെട്ടുപോർക്ക് അല്ലാഹു മഗ്ഫിറത്തും നൽകട്ടെ. അന്നത്തെ ഒരു ദിവസവും അതിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളും വിഷമവും ടെൻഷനും അല്ലേ നമുക്ക് ആകെ ആദ്യമാണ്. നമ്മൾ മരിച്ചാൽ മതിയായിരുന്നുള്ള ചിന്ത ഉമ്മ മരണപ്പെടുമ്പോൾ, സഹോദരി മരിക്കുമ്പോൾ, ആ മരണത്തെപ്പറ്റി അന്ന് നമ്മൾ നല്ലതുപോലെ ഓർക്കും, ശരിക്കും ഓർക്കും. അവരുടെ കബറടക്കുമ്പോഴും അവരുടേതാകുന്ന ജനാസയുമായി പോകുമ്പോഴും അവരെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയമൊക്കെ നമ്മൾ സങ്കടക്കടഞ്ഞ് ആകെ വിഷമത്തിലാണ്. കാരണം എന്താ, മരിക്കും എന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ അങ്ങ് ഉറപ്പിക്കുകയാണ്. മനസ്സ് വല്ലാതെ തപിക്കുന്ന വേളയാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മനസ്സ് നന്നാവും. നമുക്ക് ഖുർആൻ ഓതാൻ മനസ്സ് വരികയാണ്, വിക്ര ചെല്ലാൻ മനസ്സ് വരികയാണ്, നിസ്കരിക്കാൻ മനസ്സ് വരികയാണ്. ആ നിസ്കാരമൊക്കെ ഭയങ്കര റാഹത്താണ്, ഖുശുആണ്. വേറൊരു ചിന്തയില്ല, അള്ളാഹിലേക്ക് ലയിച്ച് നമ്മൾ മുഴുകും അല്ലേ. കാരണം ആ ദുഃഖഭാരത്തോടുകൂടിയുള്ള നിസ്കാരം. ഇത് ഒരൊറ്റ മരിപ്പുണ്ടായപ്പോഴാണ്. ഇത് 20 വട്ടം ഒരു ദിവസം ഒരു മനുഷ്യൻ ചിന്തിച്ചാലോ അല്ലാ, അവൻ പിന്നെ ശ്രോതാക്കളോടൊപ്പം എത്താതെ എങ്ങനെ പോവും? കാരണം അവൻ നന്നാകും, ഉറപ്പാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് അക്സിറൂ ദിക്റ ഹാദിമില്ലാ, സർവസുഖങ്ങളും രസാനുഭൂതികളും ഇല്ലാതാക്കി കളയുന്ന മരണത്തെപ്പറ്റി നിങ്ങൾ അധികമായി ചിന്തിക്കണേയെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് നിങ്ങൾ കൂടുതലായിട്ട് അത് ഓർക്കാൻ പറഞ്ഞത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തൻ്റെതാകുന്ന ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരടിമയെ നിശ്ചയിക്കുകയാണ്. ഒരു മനുഷ്യന് കൂലി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ജോലി ഏൽപ്പിക്കുകയാണ്. ജോലി മറ്റൊന്നുമല്ല, എല്ലാ ദിവസവും എന്നെ കാണുമ്പോൾ നീ മരിക്കും ഉമറേ എന്ന് പറയണേ. വേറെ പണിയൊന്നുമില്ല, അത് കൊള്ളാമല്ലോ, നല്ല ജോലി.
അങ്ങനെ ആരെങ്കിലും ഇപ്രാവശ്യം ജോലിക്കുണ്ടെങ്കിൽ ഉസ്താദെ നമ്മളാ ജോലിക്കുണ്ട്, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ടേ പറയാനേ ഉസ്താദെ, നമുക്ക് ആ ജോലി ഏറ്റെടുക്കാൻ തയ്യാറാണ് അല്ലേ. എന്താ പൈസ കൊടുക്കും, കൂലി കൊടുക്കണം, വേറെ ജോലി ഒന്നുമില്ല. എന്താ വേണ്ടത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ എവിടെ വെച്ച് കണ്ടാലും ഏതൊക്കെ വഴിയിൽ വെച്ച് കണ്ടാലും മുന്നിൽ വന്നിട്ട് എന്ത് പറയണം? ഉമറേ നീ മരിക്കാനുള്ളവനാണ് എന്ന് പറയണം. പറഞ്ഞോളൂ, ഇത് പറഞ്ഞോണം, എന്നിട്ട് നീ വയ്ക്കണം. അപ്പോൾ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയായി. ഇതിങ്ങനെ പറയുമ്പോൾ മരണത്തെക്കുറിച്ച് ഓർക്കും. ഈ മനുഷ്യൻ വന്നിങ്ങനെ പറയും, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വിറയ്ക്കും. കിസ്രയുടെയും കൈസറിൻ്റെയും കോട്ടകൊത്തകങ്ങളെ കിടുകിടാ വിറപ്പിച്ചിരുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണത്തെ കുറിച്ച് പറയുമ്പോൾ വിറയ്ക്കുകയാണ്, പൊട്ടിക്കരയുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം ആ മനുഷ്യൻ രാവിലെ വന്നുകൊണ്ട് തൻ്റെ ജോലി തുടങ്ങാൻ വേണ്ടി തുനിയുമ്പോൾ ഉമറേ നീ മരിക്കും ഉമറേ എന്ന് പറഞ്ഞപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വിറച്ച് വിറച്ച് അദ്ദേഹത്തെ അടുത്ത് വിളിച്ചിട്ട് പറയുകയാണ്, ഇന്ന് മുതൽ നീ വരേണ്ടതില്ല, നിന്റെ ജോലി ഇന്ന് മുതൽ അവസാനിച്ചിരിക്കുന്നു. എന്താ പറ്റി? ഞാൻ പറയുന്നതിൽ വല്ല എന്തെങ്കിലും പേടിപ്പിക്കുന്നതിൽ വല്ല പ്രശ്നമുണ്ടോ? ഞാൻ വേണമെങ്കിൽ രണ്ട് മൂന്ന് ആയത്തെ അഷ്ട ഓതിത്തരാം മരണത്തെക്കുറിച്ച് പേടിപ്പിച്ചിട്ട്. പേടിപ്പിക്കുന്നതിൽ എന്തെങ്കിലും വിഷയം വന്നോ? എന്ത് പറ്റി എന്നെ എന്തിനാ പറഞ്ഞു വിടുന്നത്? ഞാൻ കുഴപ്പമില്ല, ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, എന്തിനാ എന്നെ പറഞ്ഞു വിടുന്നത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇന്ന് കണ്ണാടിയിൽ നോക്കുമ്പോൾ എൻ്റെ താടിരോമത്തിൽ നിന്ന് ഒന്ന് രണ്ട് താടിരോമങ്ങൾ നരച്ചിട്ടുണ്ട്, അതെനിക്ക് മരണത്തേക്കുള്ള സൂചികയാണ്, എനിക്കത് മതിയെന്ന് സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ.